എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ കോമഡി സ്റ്റാർസിന്റെ ഒരു ഷൂട്ട് ഡേ ആണ്. ഞങ്ങൾ എല്ലാവരും ഇവിടെ ഷൂട്ടിൽ നിൽക്കുകയാണ്. ഇന്ന് എനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് ഒരു ആമുഖത്തിന്റെ ആവശ്യമില്ലാത്ത മലയാളികൾക്ക് അത്രയും സുപരിചിതനായ വാട്ട് ടു സേ ആക്ച്വലി ദ മോസ്റ്റ് ഹാപ്പനിങ് പ്രൊഡ്യൂസർ ദി ആക്ടർ നമ്മുടെ സ്വന്തം വിജയേട്ടൻ വിജയ് ബാബു ഓൺ ദ സെറ്റ് ഓഫ് കോമഡി സ്റ്റാർസ്. വിജയ് സർ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഫസ്റ്റ് ടൈം ആണ് കോമഡി സ്റ്റാർസിന്റെ ഈ ഒരു എനിക്ക് മാത്രമല്ല നമ്മുടെ കണ്ടസ്റ്റന്റ്സിനും എന്തെന്നില്ലാത്ത ഭയങ്കര ഒരു എനർജി ഉണ്ട്. കാരണം എത്രയോ പുതുമുഖങ്ങൾക്ക് ഒരുപാട് ഒരുപിടി നല്ല താരങ്ങളെ മലയാളത്തിന്റെ വേദിക്ക്, അതായത് കലാവേദിക്ക് സംഭാവന ചെയ്ത ഒരാൾ കൂടിയാണ് വിജയ് സാർ. അപ്പൊ ഇവിടെ കണ്ടസ്റ്റന്റ്സ് ഒക്കെ ഇങ്ങനെ മത്സരിച്ച് ഇങ്ങനെ അഭിനയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സാർ ആരെങ്കിലും ഒക്കെ നോട്ട് ഇട്ടിട്ടുണ്ടോ? അത്യാവശ്യം നല്ല കലാകാരന്മാരാണ്. ഞാൻ ഒരാളെ എന്തായാലും നോട്ട് ഇട്ടിട്ടുണ്ട്. അയാളോട് ഞാൻ പറയുകയും ചെയ്തു അടുത്ത സിനിമയിൽ എടുക്കാമെന്ന്. എന്തായാലും ആ സ്കിറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപാര പെർഫോമൻസ് ആയിരുന്നു, ഫാന്റാസ്റ്റിക് ടൈമിംഗ്. അത് ഞാനൊരു ക്ലൂ തരാം, അളിയൻ എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ച ആളാണ്. അപ്പൊ എന്തായാലും അമൽ കൃഷ്ണ വിജയേട്ട എന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്തോ അപ്പൊ വിജയ് സാറിന്റെ ഇനി അപ്കമിംഗ് പ്രോജക്ടിനെ കൂടി പറ്റിയൊന്ന് നമ്മുടെ ഫേസ്ബുക്ക്. ജനമൈത്രി എന്ന് പറഞ്ഞ സിനിമയാണ്, ഒരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ആണ്. ആട് വണ്ണൊക്കെ പോലെ നിങ്ങൾക്ക് ചിരിച്ച് ചിരിച്ച് ചിരിച്ചുകൊണ്ടേയിരിക്കാം. ജൂലൈ 19 റിലീസ് ചെയ്യുന്നു. ഇന്ദ്രൻ സേട്ടൻ, സൈജു കുറുപ്പ്, സാബുമോൻ, ഞാൻ, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ജയസൂര്യ വെച്ച് തൃശൂർ പൂരം തുടങ്ങുന്നു. അടുത്ത വർഷം നിങ്ങൾക്ക് കുറച്ച് വമ്പൻ പ്രോജക്ട്സ് പ്രതീക്ഷിക്കാം. കോട്ടയം കുഞ്ഞച്ചൻ 2, ആട് 2, സോറി ആട് 3, സത്യൻ മാഷിന്റെ ബയോപിക്, അങ്ങനെ കുറേ ചിത്രങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരുന്നു. ഓ മാ, എനിക്ക് വയ്യ. ശരിക്കും ഇത്രയും ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പെരിമെന്റ്സ് എടുക്കുന്നു. പിന്നെ സാറിനോട് എന്താണ് പറയാനുള്ളതെന്ന് അറിയില്ല. വിജയ് സാർ ഹായ് പറയുന്നുണ്ട്. ജിതൻ, ജിതൻ ആൻഡ് ഹായ്. പിന്നെ സാർ എങ്ങനെയുണ്ട് ഓവറോൾ നമ്മുടെ കോമഡി സ്റ്റാർസ്? ഓൾമോസ്റ്റ് 1000 എപ്പിസോഡ്സ്. ഭയങ്കര എനർജറ്റിക് ആയിട്ടില്ല. ഞാൻ പറയുന്നത്, ഞാൻ ഒരുപാട് ഷോസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഇവിടുത്തെ എനർജി, അത് എനിക്ക് പറയാൻ പറ്റില്ല. അത് ജഗദീഷേട്ടന്റെ എനർജിയാണോ, റിമിയുടെ എനർജിയാണോ, മീരയുടെ എനർജിയാണോ, ലാലേട്ടന്റെ എനർജിയാണോ എന്ന് പറഞ്ഞാൽ, ഹൈലി പോസിറ്റീവ് ആയിട്ടുള്ള, ഹൈലി വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സെറ്റാണ്. സോ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ്, ഐ വോണ്ട് സിറ്റ് ഫോർ അനദർ എപ്പിസോഡ്, ബട്ട് ഐ ഹാവ് ടു ഗോ, ഹാവ് സം പ്രയർ കമ്മിറ്റ്മെന്റ്സ്. അതുകൊണ്ട് ഇനിയൊരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അടുത്തൊരു സിനിമയുടെ എക്സാക്ട്ലി സിനിമയുടെ കംപ്ലീറ്റ് ക്രൂ ആയിട്ട് സാർ വരണം എന്ന് ആഗ്രഹമുണ്ട്. കുഞ്ഞച്ചനെ കുറിച്ച് പറയൂ, അത് എഴുതിയപ്പോ തന്നെ എന്റെ അമ്മോ കുഞ്ഞച്ചനെ പറ്റി പറയൂ. വിജയം, ജനമൈത്രി ഹിറ്റാ ഉറപ്പാണ്. ഓ, ഇപ്പോഴേ എല്ലാരും എഴുതി. എന്തായാലും വിജയ് സാറിന് പോണം എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. താങ്ക് യു സോ മച്ച് സാർ. കഴിഞ്ഞില്ല സാർ. അപ്പൊ എന്തായാലും ഞാൻ ഇനി അടുത്ത ഗസ്റ്റ് ആയിട്ട് വിൽ ഗെറ്റ് യു ബാക്ക്.